പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 26-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി പറയാം. എത്ര പേർ പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ഈ പ്രഭാതത്തിൽ കേൾക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ സാഹചര്യം ഇന്ന് ഒരുപക്ഷെ മുമ്പോട്ട് പോകാൻ കഴിയാത്തതായിരിക്കാം. ഇനി ഒരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനോ നിങ്ങളെ അടുത്ത ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുപോകാനോ ആരും സഹായമില്ലായിരിക്കാം. എന്നാൽ ഈ പ്രഭാതത്തിലെ ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ആരും സഹായമില്ലാത്തവനാണ്. ഇനി മുമ്പോട്ടൊരു വഴിയില്ലെന്ന് പറയുന്നവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവത്തിൻ്റെ കരമാണ് നിങ്ങളെ മാനിക്കാൻ പോകുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. എസ്തേറിനെ കുറിച്ച് ആഴമായി പഠിക്കാമെങ്കിൽ എസ്തേറിന് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വ്യക്തമായി പറയുന്നു, മൊർദെക്കായി അവളെ എടുത്തു വളർത്തിയതാണ്. ഹല്ലേലൂയ. അവളെ സപ്പോർട്ട് ചെയ്യുവാനോ അവളെ ഉയർത്തുവാനോ വേറെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ദൈവം ഒരാളെ ഉയർത്തുവാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ കരം ഒരാളെ മാനിക്കുവാൻ തയ്യാറായാൽ, അത് ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറത്തായിരിക്കും ദൈവത്തിൻ്റെ മാന്യത ഒരുത്തൻ്റെ മുകളിലേക്ക് വെളിപ്പെടുന്നത്. അപ്പനും അമ്മയില്ലാത്ത, അറിയുക, സാഹചര്യങ്ങളില്ലാത്ത ഒരു സ്ത്രീയെ എൻ്റെ ദൈവം ആ പട്ടണത്തിൻ്റെ രാജ്ഞിയാക്കി തീർക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഉയർത്തുന്ന ദൈവത്തിനെ കാണുവാൻ തയ്യാറാകണം. അർഹതയില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തെ കാണും. ദാവീദിനെക്കുറിച്ച് പറഞ്ഞാലും ഇത് തന്നെയാണ്. ഹല്ലേലൂയ. മൂത്ത 7 സഹോദരന്മാരെയും അപ്പൻ മുൻനിരയിൽ നിർത്തുമ്പോൾ ഇളയ തന്നെ കാട്ടിലേക്ക് തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ തെളിവിട്ടെങ്കിലും എൻ്റെ ദൈവം ദാവീദിനെ കണ്ടു. ഹല്ലേലൂയ. ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം മാനിച്ചതായി കാണാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കാമെങ്കിൽ പഴയ നിയമത്തിൽ യോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. തൻ്റെ സഹോദരന്മാർ തെള്ളി ഒറ്റപ്പെടുത്തി പൊട്ടക്കണ്ണിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും അവിടെ നിന്ന് പൊത്തീഫറിൻ്റെ വീട്ടിലേക്കും അടിമച്ചന്തയിലും കാരാഗ്രഹത്തിലേക്കും തെല്ലപ്പെട്ട ആ യോസഫിന് ദൈവം ഒറ്റ ദിവസം കൊണ്ട് കാരാഗ്രഹത്തിൽ നിന്ന് ആളെ അയച്ച് വിളിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. ആ കൊട്ടാരത്തിൽ ഉയർത്താവുന്നതിൽ ഏറ്റവും വലിയ വലിപ്പത്തിലേക്ക് ദൈവം കൊണ്ടുപോയി മന്ത്രി പദവി കൊടുത്തു. എന്നെ ശ്രദ്ധിക്കാമെങ്കിൽ യോസഫിനെ ഉയർത്താവുന്ന അതേ ദൈവം ഈ പ്രഭാതത്തിൽ നിങ്ങളെയും മാനിക്കുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണ്. ഒന്നുകൂടി ഒരു പദത്തിലേക്ക് വരികയാണ്. അർഹതയില്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുവരുന്ന ദൈവം എന്നുള്ള ആ പദത്തിനകത്ത് നിന്നുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കാമെങ്കിൽ 40-ാം വർഷമായി അമ്മയുടെ ഉദരം മുതൽ മുടന്തലായ ഒരു മനുഷ്യനെ പത്രോസ് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ കഴിയും. പത്രോസ് പറയുന്നു, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല, എന്നാൽ എൻ്റെ കയ്യിൽ ഒന്നുകൊണ്ട് നസ്രയേലായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാളെ സഹായമില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കാൻ കഴിയാത്ത വ്യക്തി, 40 വർഷമായി ആലയത്തിൻ്റെ മുൻവശത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഒരിക്കലുമില്ലാത്ത അർഹതയില്ലാത്ത പദവിയിലോട്ട് ഇതാ പത്രോസ് അപ്പോസ്തലിലൂടെ അവൻ എഴുന്നേൽക്കുകയാണ്.
യേശുവിൻ്റെ നാമത്തിൻ്റെ സൗഖ്യം അവൻ പ്രാപിച്ചുകൊണ്ട് 40 വർഷം അസാധ്യമെന്ന് പറഞ്ഞ ആലയത്തിലോട്ട് അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആലയത്തിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അസാധ്യമെന്ന് പറഞ്ഞത് ഈ പ്രഭാത സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സാധ്യമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരുടെ കൂടെ ദേവാലയത്തിലേക്ക് കടന്നു. 9-ാമത്തെ വാക്യം, അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. 10-ാമത്തെ വാക്യം, ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രവും നിറഞ്ഞവരായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അവൻ്റെ ജീവിതത്തിൽ നടന്നത് കണ്ട് ദേശം മുഴുവൻ ആശ്ചര്യപ്പെടുകയാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അവൻ പത്രോസിനോടും യോഹനാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂട്ടു. ശലോമോൻ്റെ എന്നു പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കലേക്ക് ഓടിക്കൂടി. ഈ വാക്യം വായിക്കുമ്പോൾ ആഴം തിരിച്ചറിയും. തൊട്ടു മുമ്പ് വരെയും യാചകനായിരുന്നവൻ ഇപ്പോൾ അർഹതയില്ലാത്ത സ്ഥലത്ത് പത്രോസിനോടും യോഹനാനോടും കൂടെ നിൽക്കുകയാണ്. അനേകർക്ക് അസാധ്യമെന്ന് തോന്നിയതിനെ അവൻ്റെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കുകയാണ്. ഇതാ ആ സ്ഥലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അരികിൽ അവരോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഒരു പദവി യാചകൻ്റെ രൂപത്തിലിരുന്നവന് കൊടുക്കുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അർഹതയില്ലാത്ത തലങ്ങളിലേക്ക് രാജാക്കന്മാരോട് കൂടെ ഇരിക്കുവാൻ എൻ്റെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, അർഹതയില്ലാത്ത സ്ഥലത്തേക്ക് ദൈവം നമ്മളെ ഉയർത്തും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവരെ ജീവിതത്തിൽ സംഭവിക്കണമേ. ദൈവം ഇവരെ ഉയർത്തണമേ. ദൈവം ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് തന്നെ ചില വിടുതലുകൾ സംഭവിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.